മനുഷ്യൻ്റെ കഠിനശത്രുവായ പിശാജിൻ്റെ പ്രവർത്തനങ്ങളിലൊന്ന് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അഷനുഇതുൽ ഫർ പിശാജ് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഭീതിയുണ്ടാക്കുന്നു മ്ലേച്ച പ്രവർത്തനങ്ങൾക്ക് നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബഹാനുഹുവാലയുടെ ഉപജീവനത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ളവനാകേണ്ടവനുണ്ടവൻ പിശാചാണ് ദാരിദ്ര്യത്തെപ്പറ്റി നിരന്തരമായി നമ്മെ ഭയപ്പെടുത്തുകയും ആ വിഷയത്തിൽ നമ്മെ ആശങ്കയിലാക്കുകയും ചെയ്യുന്നത് കൊടുത്താൽ തീർന്നു പോകുമെന്ന തോന്നലുണ്ടാക്കുന്നത് പിശാജാണ് ഹറാമും ഹലാലും നോക്കി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല നീ പലിശക്ക് കൊടുത്തോ അല്ലെങ്കിൽ പലിശ വാങ്ങിക്കോ കൈക്കൂലി കൊടുത്തോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കോ അല്ലെങ്കിൽ നീ സ്ത്രീധനം വാങ്ങിക്കോ അല്ലെങ്കിൽ നീ കള്ളക്കച്ചവടം ചെയ്തോ എന്നൊക്കെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മുടെ കഠിന ശത്രുവായ പിശാജാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം അള്ളാഹു സുബാനുഹു വാലയാണ് റാസിഖ് എന്നുള്ളതാണ് വല്ലാഹു ഹൈറു റാസിഖീൻ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു അള്ളാഹു സുബാന എന്ന് സുറത്ത് ഉൽ ജുഅയിലെ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സമാനമായ ഒരുപാട് ആയത്തുകൾ ഖുർആാലിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല അവൻ എല്ലാ അർത്ഥത്തിലും ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് റസാഖു തീർച്ചയായും അള്ളാഹു സുബാന ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനവുമാകുന്നു എന്ന് സുഹൃത്തു ദാരിയാത്തിൻ്റെ അൻപത്തി എട്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു തഅാല നമുക്ക് രേഖപ്പെടുത്തിയ റിസുക്ക് എന്ന് പറഞ്ഞാൽ ഉപജീവനം അഥവാ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവിതോപാധികൾ അതെല്ലാം നമുക്ക് തന്നെ ലഭിക്കും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കിതാബിൽ അല്ല രേഖപ്പെടുത്തിയിട്ടുള്ള അത്രയും റിസക്ക് നമ്മൾ മരിച്ചു പിരിയുന്നതിന് മുമ്പ് നമുക്ക് ലഭിക്കും നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര ഭക്ഷണം കഴിക്കണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഭാവിയെ സംബന്ധിച്ചുള്ള അനാവശ്യമായ ആശങ്കകൾ വിശ്വാസിക്കൊരിക്കലും വേണ്ടതില്ലമാമിൻ ഭൂമിയിൽ ഒരു ജീവിയുമില്ല അല്ലാഹു അതിൻ്റെ റിസക്ക് ഏറ്റെടുത്തിട്ടല്ലാതെ എന്നാണ് സുറത്ത് ഹൂദിൻ്റെ ആറാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് മാളങ്ങളിലുള്ള ചെറിയ ഉറുമ്പുകൾക്ക് വരെ റിസുക്ക് നൽകുന്നത് അള്ളാഹുവാണ് ആകാശത്ത് ഒട്ടമിട്ട് പറക്കുന്ന പറവകൾക്കും പ്രാണികൾക്കും വനാന്തരങ്ങൾ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ഇരജന്തുക്കൾക്കും സാഗരങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾക്കും തുടങ്ങി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ ഒരുപാട് ജീവജാലങ്ങൾ ലോകത്തുണ്ട് ഇവക്കെല്ലാമുള്ള ജീവിതോപാധികൾ നൽകുന്നത് അള്ളാഹു സുബഹാനുഭവത്തെ ആലയാണ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമല്ല അവർക്ക് ജീവിക്കാനുള്ള മാർഗദർശനം കൃത്യമായി നൽകിയവൻ അള്ളാഹു ആണ് റബ്ബു മുലിഹി ഫിറൗലിനോട് പറഞ്ഞ കാര്യം അതാണ് എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അവയുടെ സൃഷ്ടിപ്പ് നൽകുകയും അവക്കുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് ഞങ്ങളുടെ റബ്ബ് എന്നാണ് സുഹൃത്ത് തോഹയിലെ അൻപതാമത്തെ ആയത്താണ് ഖദ്ദറ വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകുന്നവനാണ് അവൻ സൃഷ്ടിക്കുകയും ശരിപ്പെടുത്തുകയും വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്കുള്ള റിസുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഒരു ആശങ്കയും വേണ്ടതില്ല നമുക്ക് അല്ല കഴിക്കാൻ നിശ്ചയിച്ച ഭക്ഷണം നമ്മൾ കഴിച്ചതിന് ശേഷം മാത്രമേ ഈ ലോകത്ത് നമ്മൾ ഇവിടെ പറഞ്ഞു പോവുകയുള്ളൂ കുടിക്കാൻ നിശ്ചയിച്ച പാനീയം നമ്മൾ കുടിച്ചതിന് ശേഷം മാത്രമേ ഈ ലോകത്ത് നമ്മൾ വിട പറഞ്ഞു പോവുകയുള്ളൂ ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു ആളുകൾ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ഒട്ടകത്തിൻ്റെ പാൽ അയാൾക്ക് കുടിക്കാൻ നൽകി ആ പാൽ കുടിച്ചതിന് ശേഷം ആളുകൾ ചോദിച്ചു അല്ല നീ എങ്ങനെയാണ് കിണറ്റിലേക്ക് വീണത് ആളുകളുമായി അയാൾ കിണറ്റിൻ്റെ അരികിലേക്ക് പോയി താൻ രംഗം വിശദീകരിച്ചു കൊടുക്കവേ വീണ്ടും കാല് തെറ്റി കിണറ്റിലേക്ക് വീഴുകയും അവിടെ വെച്ച് അയാൾ മരണപ്പെടുകയും ചെയ്തു പണ്ഡിതന്മാർ പറയാണ് അള്ളാഹുവിൻ്റെ വിധിയുടെ പ്രത്യേകത അതാണ് ആദ്യത്തെ വീഴ്ചയിൽ അയാൾ മരിക്കരുത് എന്നും അതിനുശേഷം കുറച്ചുകൂടി അയാൾക്ക് ആയുസ് ഉണ്ടാകണമെന്നും അല്ലാഹു തീരുമാനിച്ചു അതുകൊണ്ടാണ് ആദ്യത്തെ വീഴ്ചയിൽ അയാൾ വീഴാതിരുന്നത് അതുപോലെ തന്നെ അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കൂടി അയാളുടെ വയറ്റിലേക്കെത്തണമെന്ന് അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അത് അയാൾ കുടിക്കുകയും ചെയ്തു എന്നാണ് ഇബിനുമാചയിലെ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ഹദീസിൽ കാണാം ഒരു നഫ്സും ഒരാളും അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ച റിസക്ക് സ്വീകരിക്കാതെ അത് കഴിക്കാതെ അത് ഉപയോഗപ്പെടുത്താതെ മരണപ്പെടുകയില്ല പിന്നെ നമുക്കെന്തിനാണ് ആശങ്ക അള്ളാഹുവാണ് റാജിക് അള്ളാഹുലീ ഖലഖും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് സുമറസക്കും അവനാണ് നിങ്ങൾക്ക് റിസുക്ക് നൽകുന്നത് സൃഷ്ടിക്കുക മാത്രമല്ല പിന്നീട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നു ും പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു പിന്നെ വീണ്ടും നിങ്ങളെ ഉയർത്തെ നേൽപ്പിക്കുന്നതും അവനാണ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പങ്കു ചേർക്കുന്ന പങ്കാളികളിൽ ആരെങ്കിലും ചെയ്യുമോ അമ്മ ഈൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാകുന്നു പുറത്തു റൂമിന്റെ നാൽപ്പതാമത്തായ ഒരിക്കലും ഒരു വിശ്വാസിക്കുന്ന വിഷയത്തിൽ ആശങ്കയെ വേണ്ട മക്കയിലെ വരെ അംഗീകരിച്ച വിഷയമാണ് വിഷയാണ് നൽകുന്നത് ചോദിക്കുക ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത് കേൾവിയും കാഴ്ചയും ആരാണ് ഉടമപ്പെടുത്തുന്നത് നിർജീവമായതിനെയും നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന മുദബിറുൽ അമൃ ആരാണ് അപ്പൊ അവര് പറയും അള്ളാഹു ആകുന്നു എന്ന് ഇന്ന് പല പുരോഹിതന്മാരോടും പുരോഹിതന്മാരോടുംബീർ അമ്രാ എന്ന് വെച്ചവർ പറയല് സി എം മടവൂർ എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുക മക്കയിലെ മുഷീക്കള് പറഞ്ഞത് അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തുന്നത് അല്ലാഹുവാണ് നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരുന്നതും അല്ലാഹുവാണ് കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നവര് പറയുമെന്നാണ് അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളിതിനാശങ്കപ്പെടുന്നത് എല്ലാം അള്ളാഹു നമുക്ക് നൽകും അവനാണ് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം ഉപജീവനം നമുക്ക് നൽകുന്നത് സൂറത്ത് യൂണിസിന്റെ മുപ്പത്തി ഒന്നാമത്തെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണമായി കാരണമായെന്ന് പറഞ്ഞത് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നു എന്നുള്ളതാണ് മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയത് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി തന്നവനാണവത്തെ മേൽപ്പുരയാക്കിയവനാണവൻ ഉപരിയിൽ നിന്ന് നിങ്ങൾക്കുള്ള വെള്ളമിറക്കുന്നവനുമാകുന്നു അവൻ ആ മഴ മുഖേന നിങ്ങൾക്ക് കഴിക്കാനുള്ള ഉപയോഗിക്കുവാനുള്ള ഉൽപ്പാദിപ്പിച്ചവരും അവനാകുന്നു അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ സമന്മാരെ സ്ഥാപിക്കരുത് അഥവാ മക്കയിലെ മുഷിരുക്കൾ കടക്കമറിയാം സൃഷ്ടിക്കുന്നവനും സംവിധാനിക്കുന്നവനും എല്ലാം നൽകുന്നവനും അള്ളാഹു എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരിക്കലും ദാരിദ്ര്യത്തെപ്പറ്റി നമ്മൾ ഭയപ്പെടരുത് അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് വയ്യാഹും നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് നാമാണ് കൂടുതൽ മക്കളുണ്ടായാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന ചിന്ത ഒരു വിശ്വാസിക്കുണ്ടാവരുത് എല്ലാവരെയും പോറ്റാനുള്ള പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടരുത് അല്ല പറയുന്നു നിങ്ങൾക്കും വയ്യാഹും അവർക്കും ഉപജീവനം നൽകുന്നത് നാമാണ് സൂറത്തുൽ അലാമിന്റെ നൂറ്റി അറുപത്തി നൂറ്റി അൻപത്തി ഒന്നാമത്തായ പറഞ്ഞത് ദാരിദ്ര്യം കാരണത്താൽ അഥവാ പട്ടിണിയുണ്ട് പ്രയാസമുണ്ട് ആ കാരണത്താൽ മക്കളെ കൊല്ലരുത് എന്നാണ് എന്നാൽ സൂറത്തുൽ ഇസ്രാന്റെ മുപ്പത്തി ഒന്നാമത്തായു പറഞ്ഞത് ും ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ വധിക്കരുത് ചില ആളുകളെ മക്കളെ കൊലയിൽ ദാരിദ്ര്യം കാരണത്താലാണെങ്കിൽ ചില ആളുകൾ മക്കളെ വധിക്കൽ ഭാവിയിൽ ദാരിദ്ര്യം വരുമോ എന്ന് ആലോചിച്ചിട്ടാ ഭ്രൂഢത്യ നടത്തിയാൽ ആ കുട്ടിയുടെ ചെലവ് ഞാൻ വഹിക്കേണ്ടതില്ലല്ലോ പിന്നീട് അത് പെണ്ണായതുകൊണ്ട് തന്നെ അവൾക്ക് സ്ത്രീധനം നൽകേണ്ടതില്ലല്ലോ എന്നൊക്കെ ഭാവിയെപ്പറ്റി അനാവശ്യമായ ആശങ്കയുണ്ടാവുകയും മക്കളെ കൊല്ലുകയും ചെയ്യുന്ന ആളുകൾ സന്താനം നിയന്ത്രിക്കുന്ന ആളുകൾ ഇതൊക്കെ എന്താ സംഭവം അവർക്ക് റിസിനെപ്പറ്റി കൃത്യമായ ചിന്തയില്ലാത്തതുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി പ്രതീക്ഷയില്ലാത്തത് കൊണ്ടുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനഹുല ഒട്ടനവധി ആയച്ചുകളിൽ അവനാണ് റാജിക്ക് അവനാണ് റസാക്ക് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് മഹാനായ ജക്കരിയാ നബി അലഹിസലാം മറിയം ബീവിയുടെ കഫാലത്തേറ്റെടുത്തു ചെറിയ കുട്ടിയായ മറിയമിനെ അവരുടെ ഉമ്മ പള്ളിയിലേക്ക് നേർച്ചയാക്കിയതായിരുന്നു അങ്ങനെ ആ കുട്ടിക്കാവശ്യമായ ഭക്ഷണവും മറ്റുമെല്ലാം എത്തിക്കൽ മഹാനായ ഖക്കരിയാ നബി അലഹിസ്സലാമാണ് ഖുർആാനിൽ നമുക്ക് കാണാം നബി അലഹിസ്സലാം പ്രാർത്ഥനാ മണ്ഡപിലേ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് മറിയം വിയുടെ അടുക്കൽ ഉപജീവനമാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാം ശൈത്യകാലത്ത് ഉഷ്ണകാലത്ത് മാത്രം ലഭിക്കുന്ന പഴങ്ങളും മറ്റും അറിയമ്മിന്റെ അടുക്കൽ ഉഷ്ണകാലത്ത് ചൂടുകാലത്ത് ശൈത്യകാലത്ത് മാത്രം ലഭിക്കുന്ന പഴങ്ങളും മറ്റും അറിയമ്മിന്റെ അടുക്കൽ ആ നാട്ടിൽ ആർക്കും ലഭിക്കാത്ത പഴങ്ങൾ മറിയം അലൈഹാമിയുടെ അടുക്കൽ നബി അലൈഹി ചോദിച്ചു ഓ മറിയം എവിടെ നിന്നാണ് നിനക്ക് ഇതൊക്കെ ലഭിച്ചത് മറിയം അലൈഹസാം പറഞ്ഞു അള്ളാഹുവിൽ നിന്നാണ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നതാകുന്നു സുഹത്തു ആല ഇമ്രാനിന്റെ മുപ്പത്തിയേഴാമത്തെ ആയത്ത് ഈ ആയത്തിന്റെ അവസാന ഭാഗം നമ്മുടെ മനസ്സിലുണ്ടാവണം കണക്കില്ലാതെ നൽകിയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കുണ്ട് പക്ഷേ നമ്മൾ കണക്കാക്കുന്നതിന് അപ്പുറം അള്ളാഹു താലം നമുക്ക് നൽകും നമുക്കൊരിക്കലും അസൂയയുടെ ആവശ്യമില്ല ഒരാൾക്ക് നല്ല സമ്പത്തുണ്ടെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്കതുപോലെ തരും അല്ലെങ്കിൽ അത് തരാതിരിക്കുന്ന നമുക്ക് വേറെ വല്ല ഹയർ കൊണ്ടായിരിക്കാം എല്ലാത്തിൻ്റെയും ഖജനാവുകൾ അള്ളാഹു സുബാനയുടെ അടുക്കലാണ് ഏതെങ്കിലും മനുഷ്യന്മാരെ കയ്യിലല്ല മുനാഫിക്കുകളായ ആളുകൾ അവരുടെ നേതാവായ അബ്ദുല്ലാഹിബി അവൻ്റെ കുട്ടാളികളോട് പറഞ്ഞു ലാ തുൻഫിഖു നിങ്ങൾ ഒരിക്കലും റസൂൽ നിങ്ങളൊരിക്കലും അള്ളാഹുബിൻറെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്വഭാപത്തിനും ഒന്നും കൊടുക്കരുത് മദീനയിലേക്ക് എത്തിയ അവരെ സഹായിക്കരുത് അവരെ ബഹിഷ്കരിക്കണം അവർക്ക് ഭക്ഷണവും മറ്റും തടഞ്ഞു വെക്കണം അവർക്ക് വേണ്ടി ഒന്നും ചെലവഴിക്കരുത് അവർ പിരിഞ്ഞു പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഫുഡൊന്നും ലഭിക്കാതെ പട്ടിണിയാവുമ്പോൾ തിരിഞ്ഞ് പോയിക്കോളും മതിരെന്ന് അവർ തിരിച്ചുപോയിക്കോളും എന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹുവിൻ്റെ പക്കലാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ഗജനാവുകൾ ലാ യഫ്ഖഹൂൻ പക്ഷേ മുനാഫിക്കുകൾ കാര്യം ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കൊരിക്കലും ആശങ്ക വേണ്ടതില്ല ഒരു കൊതായി ഹദീസിൽ കാണാം അല്ലാഹു തആല പറയുന്നു യാ ഇബാദി എൻ്റെ ദാസന്മാരെ ലൗ അന്ന അവവലക്കും വ വ ഇൻസക്കും ജിന്നക്കും നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും മനുഷ്യരും ജിന്നുകളും എല്ലാം അവരെല്ലാവരും ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവരെല്ലാവരും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ എന്നോട് ചോദിക്കുകയും ചെയ്താൽ അവരിലെ ഓരോരുത്തർക്കും അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം നാം നൽകുകയും ചെയ്താലും എൻ്റെ അടുക്കലിൽ അതിൽ നിന്ന് യാതൊരു കമ്മിയും വരികയില്ല ഇല്ല ഒരു സൂചി കടലിൽ മുക്കിയാൽ ആ സാഗരത്തിലെ വെള്ളത്തിൽ യാതൊരു കമ്മിയും വരാത്ത പോലെ പാരം പോലെ വിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും അതൊരിക്കലും തീർന്നു പോവുകയോ കമ്മി വരികയോ ഇല്ല അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ളത് ഒരിക്കലും തീർന്നു പോവുകയില്ല ഖുറാല പറഞ്ഞതുപോലെ മനുഷ്യരെ നിങ്ങളുടെ അടുക്കലുള്ളതൊക്കെ തീർന്നു പോകുന്നതാണ് അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണ് എന്നാൽ അല്ലാഹു സുബാന അടുക്കലുള്ളതിൽ നിന്ന് യാതൊരു കമ്മിയും വരികയില്ല അത് ബാക്കിയാവുന്നതാണ് നമ്മളൊക്കെ ഫക്കീർമാരാണ് അല്ലാഹുവിലേക്ക് ആശ്രിതരായ ആളുകളാണ് അള്ളാഹു ആകട്ടെ ഒനിയാണ് പരാശ്രയമുക്തരാണ് എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പത്തുള്ളത് അള്ളാഹുവിന്റെ പക്കലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് തേടുക അള്ളാഹുവിൽ നമ്മൾ വരമേൽപ്പിക്കുക അവന്റെ വിധിവിലക്കുകൾ നമ്മൾ പാലിക്കുക അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനുഹുഅ ത ആലയുടെ റിസക്ക് വിശാലമാണെന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാവർക്കും ഉപജീവനം നൽകുന്നവനാണവൻ റാജക്ക് റസാക്ക് തുടങ്ങിയതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മകളാണ് എന്നും നമുക്കറിയാം എന്നാൽ പ്രത്യേകമായി അള്ളാഹു സുബാനുഹു അധ ആല ചില ആളുകൾക്ക് ഋതുക്കു നൽകും അച്ചരം ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുറത്തുൽമായിദയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ മഹാനായ ഈസ അലഹിസലാമിൻ്റെ പ്രാർത്ഥനയായി നമുക്ക് കാണാം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ക് നൽകിയണമേ ഉപജീവനം ഉപജീവനം നൽകുന്നതിൽ നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ നീ എന്നുള്ള വിഷയം അള്ളാഹുബ ഒ അമല എന്ന പ്രാർത്ഥന നബിസലാഹു അലഹി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അള്ളാഹുവ ഞാൻ നിന്നോട് ഉപകാരദായകമായ വിജ്ഞാനവും വിശുദ്ധമായ ഉപജീവനവും സ്വീകാര്യ യോഗ്യമായ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ചോദിക്കുന്നു എന്ന് നിബിസലാഹു അലഹി വസലമ്മയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം അപ്പം ദുഅ ആണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഉപജീവനം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇസ്തഫാർ അള്ളാഹു സുബാൻ സലയുടെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മഹാനായ നൂഹ് നബി അലൈഹി സ്ലാം പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഫാർ തേടുക തീർച്ചയായും അവൻ ഖഫ്ഫാറാണ് എല്ലാം പൊറുക്കുന്നവനാണ് നിന്ന് അവൻ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകുന്നതാകുന്നു അവൻ നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും നൽകും തോട്ടങ്ങൾ തോട്ടങ്ങളൊരുക്കിത്തരും നദികൾ ഒഴുക്കിത്തരും മാലക്കും നിങ്ങൾക്കെന്ത് പറ്റി നിങ്ങൾ അല്ലാഹു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലേ എന്നാണ് സുഹൃത്തുനൂഹിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് അപ്പോൾ അള്ളാഹു സുബാൻ ചാലയോടെ നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇസ്തി ഫാർത്ത് അതുപോലെ ഒരുപാട് വിഷയങ്ങൾ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാനായ സുലാഹി സുല്ലാഹു അലഹി വസല്ലോടെ അള്ളാഹു നിന്റെ കുടുംബത്തിനോട് നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക ആ വിഷയത്തിൽ നീ ക്ഷമിക്കുക നാം നിങ്ങളോട് ചോദിക്കുകയില്ല നെഹ്നു നർസുഖു താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനാണ് ഇരുതിക്ക് നൽകുന്നത് വൽ ആക്കിബതുലി തക്കുവ തക്കുവയുള്ളവർക്കാകുന്നു ഏറ്റവും നല്ല പര്യവസാനം എന്നാണ് സുഹൃത്തുവാഹയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹദീസ ആയത്താണ് സുഹൃത്തുവാഹയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്താണ് മറ്റൊന്ന് തവക്കുലാക്കുക എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുക തവക്കുൽ എന്ന് പറയുമ്പോൾ ഉപജീവനം തേടാതെ മടിയന്മാരായി വീട്ടിലിരിക്കുക എന്നല്ല എന്നല്ലാഹു നൽകുക അതുകൊണ്ട് ഞാൻ അധ്വാനിക്കാനൊന്നും പോകുന്നില്ല ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് അലസന്മാരായി വീട്ടിലിരിക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം പറഞ്ഞു ലൗ ലൗ അലല്ലാഹി അലല്ലാഹി എന്ന റിപ്പോർട്ടും കാണാം ലൗ അലല്ലാഹി തവക്കുലിഹി നിങ്ങൾ ബരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും ബിത്വാന ഒട്ടിയ വയറുമായി അവ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നാൽ നിറഞ്ഞ വയറുമായിട്ടാണ് അത് മടങ്ങി വരുന്നത് എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷി ഒരിക്കലും കൂട്ടിലിരിക്കാറില്ല ആ റിസക്ക് അന്വേഷിച്ചു കൊണ്ട് അത് പുറത്തേക്കിറങ്ങുന്നു അള്ളാഹുസുബെല നമുക്കനുവദിച്ച ഹലാലായ ജോലികൾ തേടുക ഹലാലായ മാർഗം സമ്പാദനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക നമുക്ക് നിശ്ചയിച്ച നമ്മൾ അള്ളാഹുസുബെഹാനേടിപ്പിടിക്കുക പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുനിയാവിൻ്റെ വിഷയം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് ഫംഷൂ ഫി മനാ കി ബിൻ എന്നാണ് നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുക റിസ്ക് കഴിക്കുക എന്ന രൂപത്തിലാണെങ്കിൽ ആഹ്ലത്തിൻ്റെ വിഷയം പറഞ്ഞത് മത്സരിക്കുക വേഗത്തിലാക്കുക ധൃതിപ്പെടുക എന്ന രൂപത്തിലാണെങ്കിൽ പ്രിയമുള്ളവരെ പരലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ദുനിയാവ് ജീവിക്കാൻ ദുനിയാവ് അനിവാര്യമാണെന്ന് നമുക്കറിയാം ദുനിയാവിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച റിസുക്ക് തേടുകയും അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുകയും റിസുക്കിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാന നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ റിസുക്ക് കഴിച്ച് യഥാർത്ഥ മുത്തക്കൈങ്ങളായി ജീവിക്കാനും ലാ ഇലാഹ ലാഹില്ല പ്രഖ്യാപിച്ച് മരിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബാന ഹു വല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ